ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നലെ നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതും ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനും പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് എങ്ങനെ, ഈ ഒരു ചാപ്റ്റർ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോഡി ഓഫ് റിട്ടൺ ഓർ അൺറിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് റെഗുലേറ്റ്സ് ദ ഫങ്ഷനിങ് ഓഫ് ഗവൺമെന്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോഡി ഓഫ് റിട്ടൺ ഓർ അൺറിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, എഴുതപ്പെട്ടതോ അല്ലാത്തതോ ആയ ഒരു കൂട്ടം നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോഡി ഓഫ് റിട്ടൺ ഓർ അൺറിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എഴുതപ്പെട്ടതോ അല്ലാത്തതോ ആയ ഒരു കൂട്ടം നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. വിച്ച് റെഗുലേറ്റ്സ് ദ ഫങ്ഷനിങ് ഓഫ് ഗവൺമെന്റ്, അത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അതാണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഭരണഘടനയുടെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ് ഏതൊക്കെയാന്നുള്ളത് നോക്കാം. ഡിഫറെന്റ് ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രധാനമായിട്ടും അഞ്ച് ഫങ്ഷൻസ്, അഞ്ച് ചുമതലകളാണ് വഹിക്കുന്നത്. ഏതൊക്കെയാണ് ആ അഞ്ച് ചുമതലകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്നുള്ളത് നോക്കാം. അപ്പോ ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല അല്ലെങ്കിൽ ഒന്നാമത്തെ ധർമ്മമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ധർമ്മം അല്ലെങ്കിൽ ഒന്നാമത്തെ ചുമതലയായിട്ട് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ ഫങ്ഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. ഭരണഘടന സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം ഉണ്ടാക്കുന്ന നിയമാവലി പ്രദാനം ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ ധർമ്മം. രണ്ടാമത്തെ ധർമ്മമായി വരുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. രണ്ടാമത്തെ ഫങ്ഷൻ എന്താണ്? സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. നിയമങ്ങൾക്ക് രൂപം നൽകാനും തീരുമാനങ്ങൾ എടുക്കാനും ഏത് സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആർക്കാണ് അധികാരം എന്നുള്ളത് നിർണയിക്കുന്നത് ഭരണഘടനയാണ്. നിയമങ്ങൾക്ക് രൂപം നൽകാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള അധികാരം ഏത് സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഏത് ആൾക്കാണ് ഉള്ളത്, ആ അധികാരം ആർക്കാണുള്ളത് എന്നുള്ളത് നിർണയിക്കുക എന്നുള്ളതാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ധർമ്മമായിട്ട്, രണ്ടാമത്തെ ചുമതലയായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ധർമ്മം, മൂന്നാമത്തെ ഫങ്ഷനായിട്ട് വരുന്നത് ലിമിറ്റേഷൻസ് ഓൺ പവേഴ്സ് ഓഫ് ഗവൺമെന്റ്. ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ഗവൺമെന്റ്, അതായത് ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുക എന്നുള്ളതാണ് ഭരണഘടനയുടെ മൂന്നാമത്തെ ധർമ്മം. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുക. ഇനി നാലാമത്തെ ഫങ്ഷനായിട്ട് വരുന്നത് ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് നാലാമത്തെ ധർമ്മമായിട്ട് വരുന്നത്. അവസാനത്തെ ധർമ്മം ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ. ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ, ജനതയ്ക്ക് മൗലികമായ ഒരു വ്യക്തിത്വം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഭരണഘടനയുടെ അഞ്ചാമത്തെ ധർമ്മം. ജനതയ്ക്ക് മൗലികമായ ഒരു വ്യക്തിത്വം നൽകുക, വ്യക്തിത്വം നൽകുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ചുമതലയായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ഫങ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഫങ്ഷനായിട്ട് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് വൈവിധ്യങ്ങളുടെ നാടാണ്. ഒരുപാട് ഭാഷ, ഒരുപാട് മതം, ഒരുപാട് സംസ്കാരം, അങ്ങനെ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ പലതരം ആളുകളുണ്ട്, പല തൊഴിലുകളിൽ ഏർപ്പെട്ട ആളുകളുണ്ട്, അതേപോലെ സമ്പന്നരും ദരിദ്രരും ഉണ്ട്, പല ജാതി മതത്തിൽ വിശ്വസിക്കുന്നവര്, അങ്ങനെ പല തരത്തിലുള്ള ആളുകളുണ്ട്. ഇവർക്കെല്ലാം തന്നെ പരസ്പരം ആശ്രയിക്കേണ്ടതായി വരുന്നുണ്ട്. ഒരു പരസ്പര സഹകരണം ഇവിടെ ആവശ്യമായി വരുന്നുണ്ട്. അപ്പോ ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത്
ഈസ് ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള നിയമാവലി തയ്യാറാക്കുക എന്നുള്ളതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ധർമ്മമായി വരുന്നത്. ഇപ്പോ ഏകോപനവും ഉറപ്പു നൽകുന്നത് വൈവിധ്യങ്ങളെല്ലാം വൈവിധ്യങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കി എല്ലാവർക്കും ഒരേ നിയമം എന്നത് നടപ്പിലാക്കുക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒന്നാമത്തെ ധർമ്മം. ഹെൽപ് ടു ഓവർകം ദ പ്രോബ്ലം ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് ദർ ഈസ് സെയിം റൂൾ ഫോർ ഓൾ ദ മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ധർമ്മമായിട്ട് വരുന്നത്. ദെൻ ദ സെക്കൻഡ് ഫംഗ്ഷൻ സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് രണ്ടാമത്തെ ധർമ്മമായിട്ട് പറയുന്നത് തീരുമാനമെടുക്കാനുള്ള അധികാര നിർണയം. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ, തീരുമാനമെടുക്കാനുള്ള അധികാര നിർണയം. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സമൂഹത്തില് തീരുമാനങ്ങൾ എടുക്കാനും അതേപോലെ തന്നെ നിയമങ്ങൾ നിർമ്മിക്കാനുമുള്ള അധികാരം ആർക്കൊക്കെയാണെന്ന് നിർണയിച്ചു നൽകുന്നത് ഭരണഘടനയാണ്. അപ്പൊ അങ്ങനെ നിർണയിച്ചു നൽകുക എന്നുള്ള ഈ അധികാരങ്ങൾ ആർക്കൊക്കെ എന്ന് നിർണയിച്ചു നൽകുക എന്നുള്ളതാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ധർമ്മം. ഗവൺമെന്റ് എങ്ങനെ രൂപീകരിക്കണമെന്നും ഭരണഘടനയെ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോ ഇവിടെ ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ഓർഗൻസ്, അതായത് ഗവൺമെന്റിന്റെ ഓർഗൻസ് ആയിട്ട് വരുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നുള്ളതാണ്. അപ്പോൾ ഇവയുടെ ഓരോന്നിന്റെയും പവേഴ്സ്, അധികാരങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കൃത്യമായി നിർവചിക്കുന്നത് ഭരണഘടനയിലാണ്. ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ഓർഗൻസിന്റെ പവേഴ്സ് എന്തൊക്കെയാ എന്നുള്ളത് കൃത്യമായി നിർവചിക്കുന്നതും ഭരണഘടന തന്നെയാണ്. ദ പവേഴ്സ് ഓഫ് ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ആർ ക്ലിയർലി ഡിഫൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി കോൺസ്റ്റിറ്റ്യൂഷന്റെ മൂന്നാമത്തെ ധർമ്മമാണ് ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ഗവൺമെന്റ്. ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുക. ഗവൺമെന്റിനെ അതിന്റെ പൗരന്മാരുടെ മേലുള്ള അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുന്നത് ഭരണഘടനയാണ്. ഈ പരിധികൾ ഗവൺമെന്റിന് ഒരിക്കലും ലംഘിക്കാനാകാത്ത രീതിയിൽ അടിസ്ഥാനപരമായവയായിരിക്കും. ഇവിടെ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുന്നത് ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്ട്രിക്ട് ദ പവേഴ്സ് ഓഫ് ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഇനി നാലാമത്തെ ഫംഗ്ഷൻ ആണ് ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളുമാണ്. ഇവിടെ ഒരു സമൂഹത്തിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അത് നിറവേറ്റുന്നതിന് വേണ്ടി ഗവൺമെന്റിനെ പ്രാപ്തമാക്കുന്നതും അതേപോലെ തന്നെ ഒരു നീതിയുക്ത സമൂഹം രൂപീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതും ഭരണഘടനയാണ്. സമൂഹത്തിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനെ പ്രാപ്തമാക്കുന്നതും ഒരു നീതിയുക്ത സമൂഹം രൂപീകരിക്കുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നതും ആര് തന്നെയാണ്? ഭരണഘടന തന്നെയാണ്. അതാണ് ഭരണഘടനയുടെ നാലാമത്തെ ധർമ്മമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ആളുകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരുപാട് പ്രൊവിഷൻസ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എ നമ്പർ ഓഫ് പ്രൊവിഷൻസ് ആർ ഇൻസേർട്ടഡ് ടു എൻഷുവർ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ, സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരുപാട് വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് നാലാമത്തെ ധർമ്മത്തിൽ പറയുന്നത്, ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. ഇനി ഭരണഘടനയുടെ അഞ്ചാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ധർമ്മമാണ് ഭരണഘടന ജനതയ്ക്ക് അടിസ്ഥാനപരമായ മൗലികമായ വ്യക്തിത്വം പ്രദാനം ചെയ്യുന്നു എന്നുള്ളത്. അതായത് ജനങ്ങൾ ഒരു കൂട്ടം അസ്തിത്വമായി നിലവിൽ വരുന്നത് ഭരണഘടനയിലൂടെയാണ് എന്നാണ് പറയുന്നത്. ഭരണഘടന വരുന്നതിന് മുമ്പ് ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള വ്യക്തിത്വമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു കൂട്ടം അടിസ്ഥാനപരമായ മാതൃകകളെയും തത്വങ്ങളെയും അംഗീകരിക്കാൻ തുടങ്ങുന്നതോടുകൂടി ഓരോ വ്യക്തിയും അവരുടെ രാഷ്ട്രീയ വ്യക്തിത്വം രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭരണഘടന രാഷ്ട്രീയ വ്യക്തിത്വം രൂപപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു ഓരോ വ്യക്തിയും അവരുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും എല്ലാം നേടിയെടുക്കുന്നത് ഭരണഘടനയുടെ ചട്ടക്കൂടിനകത്ത് നിന്ന് വേണം. ഒരാൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഭരണഘടന കൃത്യമായി തന്നെ അനുശാസിക്കുന്നുണ്ട്. ഒരു ഒരാളും മറികടക്കാൻ പാടില്ലാത്ത അടിസ്ഥാന മൂല്യങ്ങളും ഭരണഘടന നിർവചിക്കുന്നുണ്ട്. അങ്ങനെ
ഒരു വ്യക്തിക്ക് ധാർമ്മിക വ്യക്തിത്വവും ഭരണഘടന നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വ്യക്തികൾക്ക് രാഷ്ട്രീയ വ്യക്തിത്വവും ധാർമ്മിക വ്യക്തിത്വവും പകർന്നു നൽകിക്കൊണ്ട് ഭരണഘടന ഒരു മൗലിക വ്യക്തിത്വം ജനതയ്ക്കായി രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് അഞ്ചാമത്തെ ധർമ്മം. ഇറ്റ് പ്രൊവൈഡ് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ടു പീപ്പിൾ. ഇറ്റ് ഹെൽപ്ഫുൾ ടു സൈഡ് ലൈൻ റീജിയണൽ, ലിംഗ്വിസ്റ്റിക് ആൻഡ് കമ്മ്യൂണൽ ഐഡന്റിറ്റീസ് ആൻഡ് ടു ക്രിയേറ്റ് നാഷണൽ ഐഡന്റിറ്റി. റീജിയണൽ ഐഡന്റിറ്റീസും ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റീസും കമ്മ്യൂണൽ ഐഡന്റിറ്റീസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സഹായിക്കുന്നുണ്ട്. അതുവഴി നാഷണൽ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്രയാണ് ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങളായി വരുന്നത്. അപ്പൊ ഇന്ന് നമ്മള് ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് പറഞ്ഞത്. പ്രധാനമായിട്ടും അഞ്ച് ധർമ്മങ്ങളാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം ഉണ്ടാക്കുന്ന അടിസ്ഥാന നിയമാവലി പ്രദാനം ചെയ്യുക. രണ്ടാമത്തെ, നിയമങ്ങൾക്ക് രൂപം നൽകാനും തീരുമാനമെടുക്കാനുമുള്ള അധികാരം ആർക്കാണ്, ഏത് സ്ഥാപനത്തിനാണ് എന്ന് നിർണയിക്കുന്നത് ഭരണഘടനയാണ്. മൂന്നാമത്തെ, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുന്നു. നാലാമത്തെ, സമൂഹത്തിലെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുന്നു. അഞ്ചാമത്തെ, ജനതയ്ക്ക് മൗലികമായ വ്യക്തിത്വം പ്രദാനം ചെയ്യുന്നു. അങ്ങനെ അഞ്ച് ധർമ്മങ്ങളാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. ഇത്രയാണ് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.